ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ദോസ്ലക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടൊന്നുമല്ല. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഗപ്പികളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടാങ്ക് ആയിട്ടാണ്. അപ്പോൾ ടാങ്ക് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ 1K കാര്യം മറക്കണ്ട കേട്ടോ. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ് ഇതായിട്ട് നമ്മൾ കുളം ഇതിൽ ഗപ്പിയില്ല. നമ്മൾ പാണ്ടാമോഴി പറഞ്ഞ മീനായിട്ടുള്ള അതൊക്കെ നമുക്ക് ഇതിലിടാം. ഇത് ഇന്നർ വ്യൂ ആണ് നേരത്തെ കാണിച്ചു തന്നത്. ഔട്ടർ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പോയി കണ്ടിട്ട് വാ. നമ്മൾ നേരത്തെ പറഞ്ഞ കുണ്ട് ഇതാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാക്ക് ഇറക്കി വെക്കണം. ഷീറ്റിൻ്റെ മുമ്പ് എന്തായാലും ചാക്ക് ഇറക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള കല്ലുകളൊക്കെ ഷീറ്റിൽ കയറും. പിന്നെ നമ്മളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് വാങ്ങണം. അപ്പോൾ നമുക്ക് ഷീറ്റ് വാങ്ങുന്നതിന് മുമ്പ് പിന്നെ ഒരു കാര്യമുണ്ട്. നമുക്കിവിടെ വെട്ടുകല്ല് വെക്കണം, അത് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ മൊത്തത്തിൽ കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ ഷീറ്റ് വാങ്ങിയിട്ട് വരാം. നമ്മൾ കാരപ്പുറത്തേക്ക് ഷീറ്റ് വാങ്ങാൻ പോവുകയാണ്. മാസ്ക് ഇട്ടുകൊണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോ അല്ലേ? ഞാൻ കാരപ്പുറം ടൗണിലേക്ക് പോവുകയാണ്. നമുക്ക് ബൈക്ക് ലിഫ്റ്റ് കിട്ടി. വാങ്ങിയിട്ടുണ്ട്. 50 രൂപ കട വാങ്ങിയത്. ഇവിടെ നടന്ന് വേണം, മാസ്ക് വരാൻ പറ്റില്ല. നമ്മള് നേരത്തെ വൈക്കോണ്ടിരുന്നത് നടന്നാ പോകുന്നു. ഇവിടെ കുറെ താത്തമാര് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ട് ആന അടിച്ചേക്കാണ്. പേപ്പറിൻ്റെ മുകളിൽ ആന അടിച്ചേക്കാണ്. നമ്മൾ കല്ല് വെക്കുന്നതിന് പകരം ആന അടിച്ചേക്കാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം, അതിലേക്ക് കടക്കാം. നമ്മുടെ കുളത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തണലിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പച്ച കളറ് തണലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ്. നമ്മളിട്ട് പ്ലാസ്റ്റിക് അല്ല, ഇത് തുണിയാണ്. ആ ഇതുപോലത്തെ വളഞ്ഞ കമ്പി ഉപയോഗിച്ചിട്ട് അതുമേ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 4 സൈഡുകളും 4 കുറ്റി അടിച്ചിട്ട് അതുമ്മ കെട്ടി വെച്ചേക്കാണ്. നമ്മളെ മീനൊക്കെ നല്ല ആക്റ്റീവാണ്. ഇപ്പം തീറ്റിട്ടുള്ളൂ. നമ്മൾ പായലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ. നമ്മളത് കെമിക്കല്, ഈ ഷീറ്റിൻ്റെ കെമിക്കലൊക്കെ ഉണ്ടാക്കുന്ന കീടാണുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിരുന്നു. ഒരു കുറച്ച് മാത്രം മതി, മതിയാകുക അയാൾ നമ്മളെ മീൻ ചത്തുപോകും. നമ്മൾ എന്താ കടൽ വെള്ളം പോലെ ആക്കരുത്. പിന്നെ ഓടൊക്കെ വെച്ചിട്ടുണ്ട്. ഓട് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് തണുപ്പിനാണ്, അത് നമുക്ക് അറിയുന്ന ആരോഗ്യകാലം. പിന്നെ നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ആദ്യം നമ്മൾ അവർ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ അക്കൗറി ഷോപ്പിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആ വെള്ളം നമ്മൾ ആദ്യം വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ
മീനുകൾക്ക് അത് ദോഷമാവും, അവർക്കെല്ലാം അസുഖം ഉണ്ടെങ്കിൽ അത് പിന്നെയും കൂടും. അപ്പോൾ നമ്മൾ ആദ്യം ആ വെള്ളം ഒഴിച്ചതിന് ശേഷമേ പുതിയ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തെ കല്ലൊക്കെ മാറ്റിയിട്ട് മീനുകളെ പിടിച്ചിട്ട് ആ ബക്കറ്റിൽ, ഒരു ബക്കറ്റിലാണ് ഇട്ടിരുന്നത്, ആ ബക്കറ്റിലെ വെള്ളം മൊത്തം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു. എന്നിട്ട് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ പ്രാവ് ഉഷാറായിട്ട് നമ്മൾ ആ കൂടന്നെ ഇവിടെ ഒരു മാങ്ങ മരത്തുമ്മേ ഇതാ കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മളെ പ്രാവ് നല്ല ആക്റ്റീവാണ്. ഇതാ ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ പച്ചരി കൊടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവിന്, പ്രാവ് ഇതിൻ്റെ ചുണയായിട്ട് നമുക്ക് വാങ്ങണം, എന്നാലേ കുറച്ചും കൂടി ആക്റ്റീവൊക്കെ ആവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ കുളത്തിൻ്റെ വിശേഷങ്ങളും പ്രാവിൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇനി വിചാരിച്ചിട്ടുള്ളത് സൈഡിലൂടെയൊക്കെ നമ്മൾ പ്ലാന്റ്സ് നടാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇതാട്ടോ, ഇതാട്ടോ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുക്കറി ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ മതി, ഇപ്പോൾ കിട്ടും. നല്ല ചൂടുള്ള സ്ഥലത്ത് മാത്രമാണെങ്കിൽ ഇത് വെച്ചാൽ മതി കേട്ടോ. ഈ പച്ച വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് നമ്മളതിന് തണലിന് വെച്ചത്. ഇവിടെ നമുക്ക് പ്ലാന്റ്സൊക്കെ നടുമ്പോൾ നല്ല വെയിലിന് കുറവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നൊരു സ്മിതി ദാൻ സൈനിങ് ഔട്ട്.